ഞാൻ ഒഫീഷ്യലി ഇത് പറയുകയാണ്, എൻ്റെ അനുപയുടെ ഫേവററ്റ് ലിസ്റ്റ് ഓഫ് റെസ്റ്റോറൻസിലേക്ക് ഇവർ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളത് ചൂഫാങ്ങില് അനുപയായിട്ട് രണ്ടാമത്തെ തവണ, ഞാൻ മൂന്നാമത്തെ തവണ നടക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഒരു സജഷൻ ഇവർ എടുക്കുകയും ചെയ്ത്, ഇവിടെ ബീഫ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴേക്കും അവർ പറഞ്ഞു നമ്മുടെ സജഷൻ ഇവരെടുത്തു ബീഫ് സെർവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. പിന്നെ ഞാൻ ഏറ്റവും ആദ്യം വന്നപ്പോൾ, അതായത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, അന്ന് വന്നപ്പോഴേക്കുള്ള ആംബിയൻസ് അല്ല, ഇവിടുത്തെ ലൈറ്റിംഗ് മാറ്റി ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നീ ശ്രദ്ധിച്ചായിരുന്നോ അത്? ലൈറ്റിംഗ് ഫുൾ മാറി, സീറ്റിംഗ് ഒക്കെ മാറി, അല്ല ലൈറ്റ് ഫുള്ള് മാറിയില്ല. നേരത്തെ ഈ ലൈറ്റായിരുന്നു അകത്തുണ്ടായിരുന്നത്, ഈ നിറം ഒക്കെ മാറ്റി. ഇവൾ പെയിന്റ് വരെ മാറ്റി കേട്ടോ കളറൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രണ്ട്സായിട്ട് വന്നപ്പോൾ കണ്ടു. എന്തായാലും അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. ഞാൻ അന്ന് ഫ്രണ്ട്സായിട്ട് കഴിക്കാൻ വന്നോളി ജസ്റ്റ് ഷോർട്സ് എടുത്തുള്ളൂ. അപ്പം എന്തായാലും ഇത് ഞങ്ങൾ കഴിക്കാൻ കയറട്ടെ കേട്ടോ. ഞാനപ്പോൾ ആക്ച്വലി 5 ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കേട്ടോ. ഇത്ര ദിവസം എനിക്ക് പനിയും പ്രശ്നങ്ങളും, ഇപ്പോഴും എൻ്റെ മൂക്കടഞ്ഞിരിക്കണം എനിക്ക് മതി. ഞാൻ സംസാരിക്കണത്, അപ്പം എന്തായാലും അതിന് ശേഷം ഇപ്പോൾ നല്ല ചൂടോടെ മീൻ കഴിക്കാൻ വന്നേനെ. ഞാനാണെങ്കിൽ തണുപ്പിൻ്റെ ആളാണ്, എല്ലാ ദിവസവും തണുത്തോളം കുടിക്കുന്ന ഒരാളാണ് ഞാനും അമ്മയും. ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ സഹിക്കണില്ല, കാരണം ഇത്ര ദിവസം പനിയായിരുന്നതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും കഴിക്കാൻ പറ്റില്ല. എൻ്റെ കോൾഡും ചുമയൊന്നും മാറിയിട്ടില്ല. ഇത് കാണുമ്പോൾ എനിക്ക് കൊതിയരുത്. ഒന്നാമത് എനിക്ക് അരുണ്ട് ഈ ഐസ്ക്രീംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സീറ്റിങ്ങൊക്കെ മൊത്തം മാറി. കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്ത് ചേഞ്ച് ആവുന്നേക്കാം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ബീഫ് തുപ്പ ഇവിടെ മെനുവിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ബീഫ് തുപ്പ ഓർഡർ ചെയ്തു. പിന്നെ ബീഫ് മീ ഫൺ എന്ന് പറയുന്ന സംഭവം, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നേരിയ നൂഡിൽസാണ് അത്. പിന്നെ നമ്മൾ ഒരു സൂപ്പും പറഞ്ഞു. സൂപ്പ് ഏതായിരുന്നു? വോൺടോൺ, ചിക്കൻ വോൺടോൺ സൂപ്പ്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. വിശപ്പ് മാറിയില്ലെങ്കിൽ ബാക്കി പറയാം. അപ്പോൾ മീ ഫൂൺ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഇരിക്കട്ടെ. ഏകദേശം അതിൻ്റെ പല വേർഷനുണ്ട്, ഇതിങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സൂപ്പ് ആയിരുന്നു തന്നെ വന്നിട്ടുണ്ട്. 1/2 ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ. ഓ, വോൺടോൺ സൂപ്പ് നൈസ്. ഇവിടുത്തെ വോൺടോൺ കൊള്ളാലോ. നൈസ്, കുടിച്ചു പോകട്ടെ കേട്ടോ. ഈ വോൺടോൺ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. എങ്ങനെയുണ്ട്? ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയാം. ക്ലിയർ സൂപ്പാണ്, നല്ലൊരു ഡിസ്റ്റിങ്റ്റീവ് ഫ്ലേവറുണ്ട്. എനിക്കത് ബോക്സോയുടെ എണ്ണമുണ്ട്. ഇന്ന് ഇങ്ങനത്തെ വേറെന്തോ ലീവ്സ് കൂടി ഉണ്ട്. ഇത് എന്തെങ്കിലും സ്പിനാച്ച് ലീവ്സാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ല സാധനം. ഓ, ഇതിൻ്റെ ലോങ് ടോൺ അടിപൊളിയാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ, ഞാൻ വിചാരിച്ചാലോ വളരെ തിന്നായിട്ട്. ഈ പ്രീമിയം പാനേഷ്യൻ റെസ്റ്റോറൻറ്റിൽ കിട്ടണ ലോങ് ടോൺ പോലെ ഉണ്ടോ? വളരെ തിന്ന്. ഞാൻ അവരോട് റെഡ് ചില്ലി സോസ് റിക്വസ്റ്റ് ചെയ്തിട്ടാ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പ് വേറെ ലെവലാവും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ എരിവിൻ്റെ എന്താ പറയുക കപ്പാസിറ്റി അനുസരിച്ചൊക്കെ ഇടാൻ പാടുള്ളൂ. എനിക്ക് അത്യാവശ്യം എരിവ് പറ്റും. ഇതിൽ കൊറോണ ശേഷം എനിക്ക് എരിവ് എൻഡ്യൂർ ചെയ്യണോ കുറഞ്ഞ കേട്ടോ. പണ്ട് ഞാൻ വേറെ ലെവലായിരുന്നു എരിവ് കഴിക്കണേല്, പക്ഷെ ഇപ്പം പറ്റണല്ല. ഇപ്പോൾ സാധനം വേറെ ലെവലേ. ഇപ്പം എനിക്ക് ശരിക്കും ടിബറ്റിയൻ ഫുഡ് കഴിക്കണ വൈബ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് നൂഡിൽസാണ് കേട്ടോ. അത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു നൂഡിൽസാണ്. പൊതുവെ നമ്മൾ കാണാൻ ഗ്ലാസ് നൂഡിൽസിനെ കുറച്ചുകൂടി തിന്നു. ഇത് രണ്ടും ബീഫാണ് കേട്ടോ. ഈ സാധനം ഇട്ടപ്പോൾ എങ്ങനെയുണ്ട്? പൊളിയായില്ലേ? ഇതിട്ടപ്പോൾ വേറെ ലെവല് ടേസ്റ്റ് ആയി. എൻ്റെ പരമായ സംശയമാണ്, ഇത് ഈ വോൺടോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ മുകളിലത്തെ ഷീറ്റ് ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഭയങ്കര തിന്ന്, ഇത്ര തിന്നായിട്ട് എനിക്കൊന്ന് വളരെ പ്രീമിയം ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ.
എത്ര സാധനങ്ങൾ വന്നു. അപ്പൊ ഈ തുപ്പ എനിക്ക് എനിക്ക് ലക്ഷണം കണ്ടിട്ട് നമ്മള് ഇവിടെ സ്ഥിരമാവും എന്ന് തോന്നിയിട്ട്, കാരണം ഇവിടുത്തെ ടേസ്റ്റ് ഞങ്ങൾക്ക് വല്ലാണ്ട് അങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്റെ തേർഡ് ടൈമാണ് ഇവിടെ, സെക്കൻഡും. എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ റെസ്റ്റോറൻ്റ് ആണത്. ഗൈസ് ഈ പൊറോട്ടയുടെ ഫില്ലിങ് ഭയങ്കര ടേസ്റ്റ്, കിട്ടിയ സാധനം അടിപൊളി ടേസ്റ്റ്. ബാക്കി സാധനങ്ങളിലേക്കും പോവാം. ഗ്ലാസ് നൂഡിൽസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണത്. ഓ, അതിൽ ബീഫ് റോസ്റ്റഡ് ബീഫാണ്. അടിപൊളിയാ, കണ്ടപ്പോഴേ തന്നെ ഒരു ഇമ്പ്രസീവ് ഫീൽ അടിച്ചതാണ്. കഴിച്ചു നോക്കിട്ട് പറയാന്ന് വിചാരിച്ചു. അനുഭവിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറെ രസം അറിയാമോ, നമ്മളിപ്പോ ഈ കണ്ട എല്ലാത്തിലും, അതായത് ഇതിലും ഇതിലും ഈവൺ ആ സൂപ്പിൽ നല്ലപോലെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് അതെനിക്ക് ഫീൽ, അത് ഞാൻ ഓരോ തവണ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോ തന്നെ എനിക്ക് ആ വെളുത്തുള്ളിയുടെ ഒരു സ്ട്രോങ് ഫീൽ, അത് ഭയങ്കര അടിപൊളിയാണ്. ആ ടിബറ്റിയൻ ഫുഡ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം തന്നെ അതാണ്, ഗാർലിക്കിന്റെ ഒരു യൂസേജ്. ഞാൻ ഒഫീഷ്യലി ഇത് പറയുകയാണ്, എൻ്റെ അനുഭവയുടെ ഫേവററ്റ് ലിസ്റ്റ് ഓഫ് റെസ്റ്റോറൻസിലേക്ക് ഇവർ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഉറപ്പിക്കാൻ ഞങ്ങളൊരു രണ്ട് മൂന്ന് തവണ ഇവിടെ വരും, കാരണം ഇതുവരെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഇങ്ങനെ തന്നെ പോയാൽ ഡെഫിനറ്റ്ലി ടോപ്പ് ത്രീയിൽ വരും, കാരണം അത്രയും കിടിലം ക്വാളിറ്റി ഫുഡിന്. റോസ്റ്റ് ബീഫൊക്കെ വെറുതെ, ഇതാണ് ബീഫ് റോസ്റ്റ് ചെയ്താനുള്ള ഗുണം. വേറെ എന്ത് ചെയ്യണേക്കാളും, അതിപ്പോൾ ചിയാങ് ആയിക്കോട്ടെ, നമുക്കറിയാവുന്ന എവിടെ ആയിക്കോട്ടെ, ബീഫ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്യ ടേസ്റ്റാണ്. റോസ്റ്റ് ബീഫ് ഇടുന്ന കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ഇവിടെ വേറൊന്ന് ചിയാങ്, ഗോൾഡൻ ഡ്രാഗൺ, ചോപ്പ് സ്റ്റിക്സ്, ഇവിടുത്തെ റോസ്റ്റ് ബീഫ് സംബന്ധമായിട്ടുള്ള ഇങ്ങനെ ഫുഡുകൾ ഭയങ്കര അടിപൊളിയാണ്. ചിയാങ്ങിലാണെങ്കിൽ റോസ്റ്റ് പോർക്കും കിട്ടും, മുട്ട ടേസ്റ്റാണ് ആ സാധനം. ബീഫ് ഇരിക്കണുണ്ടോ? അടിപൊളി ആണോ? അടിപൊളി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞങ്ങളൊരു ഒറ്റക്കറി ഓർഡർ ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഞങ്ങൾ അടിപൊളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം. അതിന് ഇതിന് തന്നെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫ്ലേവർ ഉണ്ട്. ഇത് ഇതൊരു മീലാണ്. ഇപ്പം ഈ സാധനം മേടിച്ചത് ഒരാൾക്കുള്ള ഭക്ഷണമാണ്. ഈ സാധനം ഒരാൾക്കുള്ള ഭക്ഷണമാണ്, കറിയുടെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ സൂപ്പും കൂടി കഴിച്ചാൽ പറയണ്ട, ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും വയറും നിറയും പറഞ്ഞു. ഇത് ക്വാണ്ടിറ്റി നോക്ക്, കട്ട വാല്യൂ ഫോർ പ്രൈസാണ്. ബില്ല് വരുമ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾ ഞെട്ടും. ഇതൊരു ഹലാൽ റെസ്റ്റോറൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ പോർക്ക് സെർവ് ചെയ്യില്ല. അത് മാത്രം എൻ്റെ ഒരു സങ്കടമുള്ളൂ, കാരണം ഇതേ സാധനങ്ങൾ പോർക്കിലായിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. എനിക്കറിയാമെന്ന് വിചാരിക്കുന്നു, പാനേഷ്യൻ ക്യുസീൻ പോർക്ക് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ വരുന്നത്. ഞങ്ങൾ ആ ബൗള് നേരത്തെ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചതിൻ്റെ കാരണം അതാണ്, ഈ തുപ്പ ഒഴിക്കണമെങ്കിൽ നമുക്ക് ബൗള് വേണം. നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം കണക്കിലെടുക്കണം, നിങ്ങൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഇന്ത്യൻ ടൈപ്പ് ഓഫ് നൂഡിൽസ് അങ്ങനത്തെ സാധനമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇതിൻ്റെ ക്വാളിറ്റി വളരെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ കൊച്ചിയിലുള്ള വളരെ പ്രീമിയം ആയിട്ടുള്ള പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് നൂഡിലാണ് ഈ കാണുന്നത്. അത് ഫോർ 200 rupees, എങ്ങനെ എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ പ്രൈസ്. കാരണം ഈ സാധനം നിങ്ങൾ ലുലു പോയി ഈ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള നൂഡിലിൻ്റെ റേറ്റ് നിങ്ങൾ നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. റിയൽ തായ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അവർ ഇതുണ്ടാക്കുന്നത്. വേറെ ബ്രാൻഡ്സ് ഉണ്ട്, ഒന്ന് എടുത്തു നോക്കുക, പ്രൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഞെട്ടും. നിങ്ങൾ ഒരു പാക്കറ്റ് നൂഡിൽസിൻ്റെ വില അത് വെച്ചാണ് ഇത് ഉണ്ടാക്കണമെന്ന് ആലോചിക്കണം. ഒരു രക്ഷയില്ല, കിടില്ല. ഈവൺ ഈ നൂഡിൽ പോലും അവർ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് കാണാനുണ്ട്, ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ നൂഡിൽസിന്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞങ്ങൾ ഫുഡിൻ്റെ മുന്നിൽ പെട്ടെന്ന് തളരുന്നവരല്ല. പക്ഷേ ഇവിടുത്തെ ക്വാണ്ടിറ്റി ബീറ്റസ്. ഇതിപ്പോൾ ചിയാങ്ങിലെ അവസ്ഥയാണ്. ഈ ആങ്ങെന്ന് അവസാനിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ ഇതാന്ന് തോന്നുന്നുണ്ട്. പാർസൽ കൊണ്ടുപോകേണ്ടി വരും. കഴിഞ്ഞവിടെ ഞങ്ങൾ പാർസൽ കൊണ്ടുപോയിരുന്നു. ഞാൻ വീട്ടിലേക്ക് രാത്രി അവമാനമായിട്ട് വന്നപ്പോൾ പാർസൽ കൊണ്ടുപോയി. ഞങ്ങൾ ആ റെഡ് ചില്ലി സോസിൽ പാർസൽ ചെയ്തു. അന്യ ടേസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അനുഭവം ഇവിടുന്ന് വിളിച്ചു പറയട്ടോ, അമ്മേനോ മോനോട് ഫുഡ് കഴിക്കില്ലെന്ന്. നേരെ ഇതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് കഴിക്കാനുള്ള അത്രത്തോളം ഉണ്ട്, അതാ രസം. ഞങ്ങൾ ഫുഡ് ഞങ്ങളുടെ ഫാമിലി പരമായിട്ട് ഞങ്ങൾ ആരും വേസ്റ്റ് ചെയ്യത്തില്ല. ഇതായിട്ട് ഞങ്ങൾ പറ്റിയ ടോബി എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഷെനൈസിൽ പോകട്ടെ. വേറെ ഒന്നും ഷോ ഇല്ല. പറ്റിയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള സീനാണെങ്കിൽ പോകും, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയ രീതിയിൽ ചുമയുണ്ട്.
ഇത് കഴിച്ചിട്ടിപ്പോൾ കൊള്ളാം, കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ മൈൻഡ് മാറിയില്ലെങ്കിൽ ഞങ്ങൾ പോകും. കാരണം തിയേറ്ററിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് എന്താ പറയുക, ചുമ സീനാവും എന്നുള്ളതാണെങ്കിൽ ചിലപ്പോൾ പോകില്ല കേട്ടോ. ഇതാണ് ബില്ലു വന്നേട്ടോ. ഈ റേറ്റ് നോക്കിയത് നിങ്ങൾ നോക്കി നിങ്ങൾ, ഇത് അഫോർഡബിൾ അല്ലായിരിക്കും, വേറെ ഒരു വാക്കും ഇതിനകത്ത് പറയല്ല. ഇത് അതായത് ക്വാണ്ടിറ്റി വൈസ് എല്ലാം കൊണ്ടും മൈറ്റി ഇംപ്രസ്ഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാലോ എൻ്റെ വായിൽ നിന്ന് അത് കേൾക്കണം വളരെ കുറവാണ്. ഞാനിത് അത്രയും ഇവർ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയുകൊണ്ടും എനിക്ക് അത്രയും ബോധിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പോകാപ്പാ. അപ്പം എന്തായാലും വളരെ നല്ലൊരു ഡിന്നറിന് ശേഷം ഞങ്ങളത് സിനിമ പോകാൻ തീരുമാനിച്ചു. അതിന് മുന്നേ വീട്ടിൽ കൊണ്ട് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്കും മോനും.